ലൈബ എന്ന് കരുവാരക്കുണ്ടിലും സ്വന്തം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരക്കുണ്ട്. പുതുപുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ അലിസൺ ഗോൾഡിൽ ആഘോഷങ്ങൾക്ക് തിളക്കമേറുന്നു. അലിസൺ ഗോൾഡ് സോൺ, AMRK മണലിമ്മൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായ പൊതിച്ചോറിലെ കുറിപ്പെഴുതിയ ആളെ കിട്ടിയില്ല, എന്നാൽ കുറിപ്പ് കിട്ടിയ ആളെ കിട്ടിയിട്ടുണ്ട്. മമ്പാട് MES കോളേജിലെ അധ്യാപകനായ രാജേഷ് മോഞ്ചി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഹൃദയം തൊടുന്ന കുറിപ്പാണ് വലിയ ചർച്ചയായി മാറിയത്. ഒരു പൊതിച്ചോറും അതിൽ നിന്ന് കിട്ടിയ കുറിപ്പുമാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. അധ്യാപകനായ രാജേഷ് മോഞ്ചി അമ്മയുടെ ചികിത്സാർത്ഥമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. ഉച്ചയ്ക്ക് DYFI ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ ലഭിച്ച പൊതിച്ചോറിൽ നിന്നാണ് ഹൃദയസ്പർശിയായ കുറിപ്പ് കിട്ടിയത്. എഴുത്തു വായിച്ചപ്പോൾ തന്നെ അതൊരു കുട്ടിയുടേതാണെന്ന് തിരിച്ചറിയാൻ രാജേഷ് മാഷിന് അധികം സമയം വേണ്ടി വന്നില്ല. ഭാര്യയാണ് അത് ആ കുറിപ്പ് കണ്ടെത്തുന്നത്. ആ കുറിപ്പ് കണ്ടെത്തി മാത്രമല്ല കാണുകയും അത് വായിക്കുകയും ചെയ്ത് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഭാര്യ ഞാൻ കാണുന്നത്. അത് വീണ്ടും വാങ്ങിച്ച് വായിച്ചു നോക്കുമ്പോൾ വലിയ സന്തോഷം തോന്നി. ആ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഭിസംബോധന വളരെ പ്രധാനമാണ്. പുതിയ കാലത്ത് ചേട്ട ചേച്ചി എന്ന് മാത്രമല്ല അമ്മ ഉമ്മ താത്ത എന്നൊക്കെ പറയുന്ന അഭിസംബോധനയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സുള്ളൊരു കുട്ടിയെ കണ്ടതിലുള്ളൊരു സന്തോഷമാണ്. പിന്നെയാണ് നിങ്ങളുടെ അസുഖം വേഗം ഭേദമാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ഷമാപണവും ഒക്കെ, ഭക്ഷണത്തിൻ്റെ രുചിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ഷമാപണമൊക്കെ അതിൽ കാണുന്നത്. സത്യത്തിൽ ആ കുട്ടിയൊരു ഒരു പ്രതീക്ഷയാണ്. പുതിയ കാലത്ത് ഈ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷ, ഒരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ ആ കുട്ടി. പുതിയ തലമുറയുടെ പ്രതീകമാണ് അത്. കിട്ടിയതും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നതും ഒക്കെ റിപ്പബ്ലിക് ഡേയിൽ കൂടിയാണ് എന്നുള്ളത് അതിൻ്റെ സന്തോഷം ഇരട്ടിയാവുന്നു. പ്രത്യേകിച്ചും ഈ നമ്മുടെ നാട്ടിൽ പുതിയ ഈ ഒരു കാലത്ത് അപരവിദ്വേഷം അല്ലേ, മറ്റുള്ളവരെക്കുറിച്ചുള്ള വിദ്വേഷ സൂചകമായിട്ടുള്ള വാക്കുകൾ, പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്ത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ അടയാളമായി ഒരു കുട്ടി മാറുന്നു, ഒരു തലമുറ മാറുന്നു എന്നുള്ളതാണ്. കേവലം ആ കുട്ടി ഒരു വ്യക്തിയല്ല, ഒരു തലമുറ തന്നെയാണ്. അപ്പോൾ അതിലുള്ള സന്തോഷമാണത്. ആ കുട്ടിയെ കാണുകയാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാൻ തോന്നുന്നു. കാരണം അത്രയ്ക്കധികം സ്നേഹമുണ്ട്. ഞങ്ങൾ പരസ്പരം ഭക്ഷണം കഴിച്ചത് കണ്ണു നിറഞ്ഞുകൊണ്ടാണ്. കാരണം ആ സ്നേഹവും കരുതലും എങ്ങനെ നമുക്ക് ഒരു സ്നേഹത്തോടു കൂടിയല്ലാതെ കണ്ണു നിറഞ്ഞല്ലാതെ കാണാൻ പറ്റുക? ആ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു പ്രതീക്ഷയാണ്. നിന്നിൽ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്, അല്ലാതെ എന്തു പറയാനാ? അല്ല, ഇത്രയധികം കരുതലും സ്നേഹവുമുള്ള ഒരു കുട്ടിയോട് നമുക്ക് പറയേണ്ട അതാണ്. ആ കുട്ടി ശരിക്കും നാളത്തെ വാഗ്ദാനമാണ്. ആ കുട്ടി മാത്രമല്ല കേട്ടോ, ആ കുട്ടിയെ ആ രീതിയിലേക്ക് പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ, ഇങ്ങനെ ഈ പൊതിച്ചോറിലൂടെ കൊടുക്കുന്നൊരു സംസ്കാരം. നമ്മൾ പൊതിച്ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ഹോട്ടലിൽ നിന്ന് കൊടുക്കുകയല്ലോ, അതിന് ഇത്ര വില ഉണ്ടാവില്ല. നമ്മൾ പൊതിച്ചോറ് 2000 പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ആ പൊതിച്ചോറിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ മനസ്സുണ്ട്. ഞാൻ FBയിൽ കുറിച്ചത് അതാണ്. ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ വലിയൊരു മാനവികതയുണ്ട്. ആ മാനവികതയിലാണ് നമ്മളുടെ ഹൃദയം തൊടുന്നത്. സത്യത്തിൽ കേവലം പൊതിച്ചോറിലല്ല, പൊതിച്ചോറിന്റെ പിന്നിലുള്ള മാനവികതയിലാണ്, കരുതലിലാണ്, സ്നേഹത്തിലാണ്. നാളെയുടെ പ്രതീക്ഷയായ ആ എഴുത്തിന്റെ ഉടമ അറിയുന്നുണ്ടാകുമോ ഹൃദയം തൊട്ട കുറിപ്പ് വൈറലായ കഥ? ന്യൂസ് ബ്യൂറോ, മമ്പാട്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം PAK ടെക്സ്റ്റോറിയം, വണ്ടൂർ.